നമസ്കാരം. നമ്മളുടെ പാലാ വിഴുപ്പ് അയാളുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യാകുലത, ഏറ്റവും കൂടുതൽ വിലപിക്കുന്നത് പള്ളിക്കാരല്ല, ഒരുപാട് പല ബിഷപ്പുമാരും വരെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു യോഹന്നാൻ ബിഷപ്പ്, യോഹന്നാനോ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ കുറച്ച് മുമ്പ് ടി വിയിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ആ ജിഹാദ് എന്നുള്ള പേരെടുത്ത് മാറ്റിയാൽ യാതൊരു പ്രശ്നവുമില്ല, ആ ജിഹാദ് എന്നുള്ള പേരെടുത്ത് മാറ്റിയാൽ മതി, അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ എന്ന ആ ഒരു ടേം എടുത്ത് മാറ്റണം, ജിഹാദ് എന്നുള്ള ടേം എടുത്ത് മാറ്റണം, പിന്നെ ബാക്കിയെല്ലാം ശരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, കള്ളുകുടിയും കഞ്ചാവടിയും അതൊക്കെയും മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നിരന്തരം എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ ഉപദേശിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതിന് രണ്ട് വാക്കുകളാണ് തെറ്റുപറ്റിപ്പോയത്. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ്, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. അതായത് ഈ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാറല്ലേ, രാത്രി പ്രേതം വരുന്നൊക്കെ നമ്മൾ ഞാൻ പേടിപ്പിക്കാറല്ലേ, ഇല്ലാത്ത പ്രേതം, അങ്ങനെ ഒരു പ്രേതമില്ല, പക്ഷെ കുട്ടികളങ്ങനെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കും, ഭൂതം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. എന്നിട്ട് കുട്ടികൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളൂ, എത്ര മാത്രമേ ഉള്ളൂ, കരയെ പിടിക്കുകയും ചെയ്യുന്ന സമയത്ത്. ഇതുപോലെ ഇല്ലാത്ത ശത്രുവിനെ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ പുറകില് പ്രേതം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നസെൻ്റ് കൊടോണ്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വീശിന് പറയും, കുത്തുഞ്ഞാൻ എന്നോട് വിളയാട വേണ്ട. ആ മറ്റേ പ്രേതം തമിഴ്ത്തി എന്ന് പറഞ്ഞിട്ട് തമിഴ്ത്തി എന്നോട് കളിക്കുക വേണ്ട, കുത്തുഞ്ഞാൻ, ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഈ കൊടയും പിടിച്ചിങ്ങനെ ചുറ്റും എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി കളിക്കുകയാണ് ബി ജെ പിക്കാർ. പാലാ ബിഷപ്പിന് നേരെ വധശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. പാലാ ബിഷപ്പ് അപകടത്തിൽ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുഴുവൻ പാലാ ബിഷപ്പിനെതിരെ. ആയതുകൊണ്ട് തന്നെ പാലാ ബിഷപ്പിനെ സംരക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് നീട്ടി വലിച്ചൊരു കത്ത് അയച്ചിട്ടുണ്ട്. കത്ത് ഇപ്പോൾ അവിടെ കിട്ടുമ്പോൾ 4 ദിവസമാവും. ഈ കത്തയച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മളൊക്കെയും അമേരിക്കയിലുള്ള ആളുകളെ പോലും വിളിക്കുന്നത് എങ്ങനെയാണ്? അമേരിക്കയിലുള്ള ആളുകളെ പോലും വിളിക്കുന്നത് ഹലോ എങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മളെ മൊബൈലിൽ വിളിക്കുന്നു. ഇവർക്ക് ഇപ്പോഴും കത്തയക്കലാണ്. അത് കത്തയച്ചത് ബി ജെ പിക്ക് അകത്തൊരു ക്രിസ്ത്യൻ മുഖമുണ്ട്, ഒരു മറ്റേ നസ്രാണി മുഖമുണ്ട്, കുര്യൻ എന്നാണ് അയാളുടെ പേര്, ജോസഫ് കുര്യൻ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാളാണ് കത്തയച്ചിട്ടുള്ളത്, ഞങ്ങളെ രക്ഷിക്കണം. ആരിൽ നിന്ന് രക്ഷിക്കണം? അതൊന്നും എഴുതിയിട്ടില്ല. അതൊക്കെയും അണ്ടർസ്റ്റുഡ്, അതൊക്കെ അണ്ടർസ്റ്റുഡാണ്. കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഇതേ ബി ജെ പിക്കാർ ക്രിസ്ത്യാനികളെ പള്ളിയിൽ അടിച്ച് തകർത്തോണ്ടിരിക്കുക. നല്ല കുറെ ക്രിസ്ത്യാനികളെ എടുത്തിട്ടിരിക്കുന്നു. അതെവിടെ? പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ടാണ് ഡിഷും ഡിഷും ഡിഷ് അങ്ങനെ തന്നെ. അതായത് പുറത്ത് നെടുമ്പുറത്താണ് കൂശുന്നത് അവർ, ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്തുമതം പടർത്താനും പകർത്താനും ചെന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ട് പൂശി. അവിടെ പകരം കാര്യങ്ങൾ നടക്കും. ഇവിടെ ഇപ്പോൾ ഇവർ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ, ഏറ്റവും വലിയ രസം, ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ഒരു സ്വാമി, അദ്ദേഹത്തെ എനിക്കറിയാം, എന്നെ സംസ്കൃതം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം കുറച്ച്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിൻ്റെ പുറകിൽ പോകാനൊന്നും നമുക്ക് പറ്റില്ല, അത്രത്തോളം എനിക്ക് സംസ്കൃതം അറിയില്ല. അദ്ദേഹം അതിൻ്റെ തുഞ്ചത്തിരിക്കുന്ന ആളാണ്. എങ്കിൽ പോലും ഞാനവിടെ ചെന്നു, അദ്ദേഹത്തിൻ്റെ മഠത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു ചില കാരണങ്ങളെ കൊണ്ട് ഇപ്പോൾ നേരിട്ട് കാണാനുള്ള വേദികളൊന്നുമില്ല, അതുകൊണ്ട് കാണാറില്ല. അദ്ദേഹത്തിന് സ്വാമിജിക്ക്
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ തുടങ്ങിയത്. അങ്ങനെ സംഘപരിവാറുകാരനാണ്, ഒരു RSS ആഭിമുഖ്യമുള്ള സ്വാമിയാണ്, എല്ലാമാണ്. ഹിന്ദുത്വവാദികളുടെ ഒരു 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 സന്യാസമുഖമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം എന്ത് കുസൃതിത്തരങ്ങൾ കാണിച്ചാലും അങ്ങേർക്ക് ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പം ആരോപിച്ചിട്ടുള്ളത്. പലരും പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് ആയിരിക്കും അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും പറയില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ അവിടേക്കൊരു ജാഥ നടക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ഒരു ജാഥ നടന്നു. അതവിടെ എന്തോ ഒരു കളരിയോ മറ്റോ നടത്തുന്നുണ്ട്. അതിൽ ഒരാൾ ഒപ്പിച്ചു വെച്ച് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ജാഥ നടത്തിയത്. അല്ല, ഇദ്ദേഹം അത് അങ്ങനെയുള്ള പ്രത്യേകതകൾ കാണിച്ചു എന്നാലും പറഞ്ഞിട്ടില്ല. പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുമല്ലോ. അതിനുള്ള പലരും പല നേട്ടങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് അതൊരു ശരിയായിട്ടുള്ള പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ സന്യാസിമാരുടെ മേലെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ, നോക്കൂ, അതിൽ ഞാൻ പെടില്ല കേട്ടോ, എന്നെ എന്നോ പുറങ്കാലക്ക് തട്ടിക്കളഞ്ഞതാണ് ഈ സ്വാമി അടക്കം. ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട് ഇവരുടെ കയ്യിൽ, അതായത് ഉപദേശക സമിതി, എന്താ എന്തിനു പറയും, ഉപദേശക മണ്ഡലം എന്നോ മറ്റോ പറഞ്ഞത്, മാർഗദർശക മണ്ഡലം. അപ്പം അതിൽ പറയുമ്പോഴുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് കേട്ടോ. അപ്പം അതിൽ ചിന്മയാ മിഷനിൽ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഒപ്പം ഓടിപ്പോയിട്ട് രക്ഷയില്ലാണ്ട് തിരിച്ചു വന്ന ഒരുവന് ഈ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തിട്ട് ഈ മനുഷ്യൻ പറയാണ്, അയാൾ കാണേണ്ടത്, അത് ഞാൻ കാണേണ്ടത്, സൂക്ഷിക്കണം, കള്ള എന്നൊരു വാക്ക് പറഞ്ഞു എന്ന് ഞാൻ അറിയുന്നത്. അതിനുശേഷം ഈ പറയുന്ന സ്വാമിയായിട്ട് എനിക്ക് അതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഈ സ്വാമി ശബരിമല പ്രശ്നം വന്നപ്പോഴും അദ്ദേഹം ഓടിച്ചാടി മുമ്പിൽ വന്നു. ഇങ്ങനൊരു കാര്യം വന്ന സമയത്ത് അപ്പം എന്നെ അവർ ഇവിടുന്ന് പുറത്താക്കിയതാണ്. ഞാൻ പറയാം, എന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. എന്താ ഇനി കാരണം അറിയില്ല. എൻ്റെ കഴിവാണോ കഴിവ് കുറവാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ, അതൊന്നും അറിയില്ല. പക്ഷെ ഇദ്ദേഹം ഒരു വലിയ കൂട്ടം, അതായത് ഈ മാർഗദർശക മണ്ഡലം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ നേതാവാണ്, ഒരു മഹാമണ്ഡലേശ്വർ എന്നൊക്കെയും പറയുന്ന പോലുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഈ പ്രശ്നം വന്നിട്ട് അങ്ങനെ മേലെ വിരൽ ചൂണ്ടിയിട്ട് അതും അദ്ദേഹത്തിൻ്റെ പേരിൽ പീഡനക്കുറ്റം ആ ആശ്രമത്തിൻ്റെ പേരിൽ ചുമത്തിയിട്ട് ആ ആശ്രമത്തെ നശിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ വന്നു എന്നിവർ പറയുന്നു. എന്നിട്ട് പോലും അതൊരു പ്രശ്നമാക്കിയിട്ടെടുക്കാൻ ഈ പറയുന്ന BJP പോലും ശ്രദ്ധയില്ല എന്നുള്ളതാണ്. അതേസമയത്ത് അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ജിഹാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചത്തുകിടക്കുന്ന ശവത്തോട് ചോദിക്കുകയാണ്, അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദികൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജിഹാദികൾ ആ ജിഹാദികളെ ആരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ചത്തുകിടക്കുന്ന ശവം വരെ പറയും മുസ്ലിങ്ങളെയാണ്. ഇപ്പം എല്ലാവരും ആ ഭാഗം അങ്ങോട്ട് മറക്കുകയാണ്, ആ ഒരു ഭാഗം അങ്ങോട്ട് മറച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ വെള്ളയടിക്കാൻ വേണ്ടി വിപുലമായിട്ടുള്ള ശ്രമമാണ് BJP എന്തോ വലിയൊരു പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ആ പാവം സ്വാമിയുടെ കാര്യത്തിനൊന്നും ഇവർക്ക് ആ ശ്രദ്ധയില്ല. ഇപ്പം ഇന്ന് നടന്ന് അവരുടെ മീറ്റിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുത്വവാദം വലുതായിട്ട് ഉയർത്തണം. അപ്പോഴും ഹിന്ദുവിൻ്റെ വാദമല്ല, സനാതനധർമ്മവാദങ്ങളല്ല, ഹിന്ദുത്വവാദം ഒന്നുകൂടി ഗംഭീരമായിട്ട് ഉയർത്തണം. ഏതെങ്കിലും അമ്പലം കയറി പിടിച്ചോളാനാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ സംരക്ഷണവും ന്യൂനപക്ഷ സംരക്ഷണത്തിനൊരു വേദി ഉണ്ടാക്കിയപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ ഇതേ പറയുന്ന ഫാദർമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏതായാലും കുറുക്കൻ പോയിട്ട് കോഴികളോട് പറഞ്ഞിരിക്കുക, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടണ്ട,
നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. വികാരഭരിതരായിട്ട് പറയില്ലേ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ എന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറുക്കം പോയിട്ട് കോഴികളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളിതേ അവിടെ കൂട്ടിനാൾ ആ ദ്വാരത്തിനകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ പുറത്ത് കാവലുണ്ട്. അതായില്ലേ, കോഴികൾക്ക് കുറുക്കന്മാർ കാവൽ, ഇതവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ രസം. ഞാനിത് പറയാൻ കാരണം, ഇതിനകത്തുള്ള കന്യാസ്ത്രീകൾ കാണുമ്പോൾ തന്നെ ഈ ഐശ്വര്യം ചൈതന്യം തുളുമ്പുന്ന ചില കന്യാസ്ത്രീകളുടെ മുഖങ്ങളുടെ അകത്ത് ഒരു അനുപമ. നിങ്ങൾ ഞാനത് കാണിച്ചു തരാം. സ്ഫുടമായിട്ടുള്ള ഭാഷ അതിമനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു വിധത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും കൂടാതെ ആ അമ്മ അവർ പറഞ്ഞിരിക്കുകയാണ്, ഇവന്മാർ ശരിയല്ല, ഇവന്മാരെ നാർക്കോട്ടി ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയില്ല. കുറവിലങ്ങാട് മഠത്തിനകത്ത് ചാപ്പലിനകത്ത് കുർബാന നടക്കുമ്പോൾ ഇയാൾ തുടങ്ങി മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തുടങ്ങി. മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറരുത്, മുസ്ലിങ്ങളുടെ ഷോപ്പുകളിൽ കയറരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എന്തുണ്ടായിരുന്നറിയോ, ഈ അമ്മമാര് ഈ കന്യാസ്ത്രീമാര് ആ സ്പോട്ടിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് നോക്കുക. ആ സഭയ്ക്കകത്തുള്ള പ്രതികരണം നോക്കുക. എന്നിട്ടും ഈ ഊഷാമ്പികൾ പറയുകയാണ്, ഈ കുറുക്കന്മാർ പറയുകയാണ്, കോഴികൾക്ക് ഞങ്ങൾ കാവലാണെന്ന്. എവിടെ എത്തി നിൽക്കുന്നു ബി ജെ പി ആലോചിച്ച് നോക്കുക. ഈ അമ്മമാരുടെ പ്രതികരണം നിങ്ങൾ കേട്ടുകൊള്ളുക, സശ്രദ്ധം കേട്ടുകൊള്ളുക കേട്ടോ. ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോഴത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു. അന്ന് ഞങ്ങൾ സാരമില്ല പോട്ടേന്ന് വെച്ചു. പിന്നീട് ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് തന്നെ അച്ഛനത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു. ഇവിടുത്തെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല, വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ്, ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ രണ്ടുപേര് ആ പ്രതിഷേധാർത്ഥം ഞങ്ങൾ ചാപ്പലിൽ നിന്ന് കുർബാന കൂടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പുറത്തുനിന്ന് വിശ്വാസികൾ ആരുമില്ല, ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള നാല് പേരും പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ്. ഞങ്ങൾ വേറെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു. പുറത്തുനിന്ന് വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല. അതെ അതെ, തികച്ചും അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു നടത്തിയത്. ഞങ്ങൾ ഒത്തിരി വിഷമിപ്പിച്ചു. കാരണം ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള അധ്യാപകർ ഉണ്ട്, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്, ഞങ്ങൾ മരുന്ന് മേടിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്, കൂടാതെ ഇവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലീസുകാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരുന്നുണ്ട്. ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അവരിൽ നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും പറച്ചിലുകളോ ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തിനും ഇത് കേട്ടോണ്ടിരിക്കണം? ഞങ്ങൾക്ക് ഈ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് വർഗീയത വിതയ്ക്കാനല്ലല്ലോ. ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹം എന്നുള്ളൊരു വാക്കിലൂടെയാണല്ലോ എല്ലാം പൂർത്തിയാകേണ്ടത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകാനാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. ആ ക്രിസ്തു മാർഗത്തിൽ നിന്നും നേരായി ഓപ്പോസിറ്റ് വഴിയിലൂടെ പോകുന്നതപ്പം ഞങ്ങൾക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല, പ്രതികരിച്ചു. സ്മാലാഭിഷത്തിന്റെ പരാമർശങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? നർക്കോട്ടിക് ജിഹാദ് അതേപോലെ തന്നെ ലൗ ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് പാലാ ബിഷപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വിവാദം.
വിവാദമായിട്ടുണ്ട്. ഞങ്ങള് അതിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാൻ പോയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോയില്ല. ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നില്ലേന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിതാവിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ലെ, അച്ഛൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്താൻ ഇപ്പോ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും അതും ഒരു കാരണമാണല്ലോ, പിതാവിന്റെ ഒരു പരാമർശങ്ങളും അന്ന് കാരണമാണല്ലോ. അതെ, അത് കഴിഞ്ഞ ദിവസം കുറവിലിങ്ങാട് പള്ളിയിൽ നടന്നതാണെന്ന് ഞങ്ങള് അറിഞ്ഞിരുന്നു. അത് യൂട്യൂബിലൂടെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾക്കറിയില്ല, ഞങ്ങള് പള്ളിയിലേക്ക് ഞങ്ങൾ അങ്ങനെ പോവാറില്ല. ഞങ്ങളത് അതിനെ കുറിച്ച് കാണുന്നത് യൂട്യൂബിലൂടെയാണ് ഞങ്ങള് പല ന്യൂസ് കട്ടിങ്ങുകളും കാണുന്നത് തന്നെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിരിക്കും അച്ഛന് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങള് സിസ്റ്റേഴ്സും പിന്നെ ഈ നാല് ഓൾഡ് ഏജ് ഹോമിലുള്ള നാല് അന്തേവാസികളുണ്ട്. അതിൽ ഇംഗ്ലീഷ് പ്രസംഗമായിരുന്നു, മലയാളം പ്രസംഗമല്ല. വേറെ സിസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് ഇവിടെ ഉള്ളവര് ചിലര് കേരളത്തിന് പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ അത് ഇംഗ്ലീഷിലാണ് ഇന്നത്തെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം ആകെ ഈ അന്തേവാസികളിൽ മനസ്സിലാകുന്നതാകെ ഒരു ചേട്ടനെ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. വേറെ ഒരു അപ്പച്ചനുള്ള 95 വയസ്സുള്ള ഒരു അപ്പച്ചനാണ്, പിന്നെ ഒരു അമ്മച്ചി അതിന് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല, ഒരു ചേച്ചിയുള്ള അത് അതിന് ചെവി കേൾക്കത്തില്ലാത്തതാണ്. പിന്നെ അത് ആരോടാ സംസാരിക്കുന്നത്? ഞങ്ങളോടിത് പറയേണ്ട എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടോ? അതിന്റെ ആ ഒരു ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്തുദ്ദേശമാണ് അച്ഛനത് പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞങ്ങൾക്കിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഞങ്ങൾ എന്തായാലും അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കിപ്പോ പറയാൻ പറ്റും. അതായത് ഇവരെയൊക്കെയാണ് ഈ അനുപമ എന്ന് പറയുന്ന അമ്മ സിസ്റ്റർ, ആ അമ്മയും അവരുടെ അതിൻ്റെ പുറകിൽ കണ്ട ഒരു മറ്റൊരു അമ്മയും കൂടെയുണ്ട്. അവരൊക്കെയാണ് ഇവിടെ എറണാകുളത്ത് പോയിട്ട് മാസങ്ങളോളം ഒരു വെയിലത്ത് മഴയത്തും പോയിട്ട് അവിടെ ഇരുന്നത്. ഈ ഫ്രാങ്കോ കർത്താവ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഈശോ മിശിക എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ മിശികയാണല്ലോ. ഈ ഫ്രാങ്കോ അവിടെയുള്ള കന്യാസ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് വ്യഭിചരിച്ച കേസിൽ ഇവരാണ് കഷ്ടപ്പാട് മൂലം സഹിച്ചത്. ആ അമ്മമാർ കുറവിലങ്ങാട്ട് പള്ളിക്ക് അകത്തുള്ള അമ്മമാരാണ് ഈ പറയുന്നത്, ഇവർ ചെയ്ത ഈ വൃത്തികേടുകളെ കുറിച്ച് വിളിച്ചു പറയുന്നത് അവരാണ്. അതേസമയത്ത് നമ്മുടെ അച്ഛന്മാർ, ബി ജെ പി അച്ഛന്മാർ, കന്യാസ്ത്രീ അമ്മമാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, അവർ പിന്താങ്ങാൻ തയ്യാറില്ല. അവർ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, പിന്നെ പലതും അങ്ങോട്ട് വെട്ടി തുറന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ കുറുക്കന്മാർ വിടാൻ യാതൊരു ഭാവവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തയച്ചിരിക്കുകയാണ്, പട്ടാളത്തെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ടാ കത്തയച്ചത് തോന്നുന്നുണ്ട്. പട്ടാളത്തെ എങ്ങനെങ്കിലും ഇവർക്ക് പള്ളിക്കകത്തൊന്ന് കടന്നുകൂടണം, സഭയ്ക്കകത്തൊന്നൊന്ന് കടന്നുകൂടണം, അതാണ് ഇവരുടെ ആവശ്യം. ഇന്നിപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ റിപ്പോർട്ടറുടെ ചർച്ചയാണ്, എം ബി രാഘവൻ്റെ മകൻ നികേഷാണ് ചർച്ച നയിക്കുന്നത്. അതിൽ ഒരു കെന്നഡി എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞത്, ഞങ്ങളാരും ആ വാക്ക് ശ്രദ്ധിക്കണം, ഞങ്ങളാരും RSS-കാരല്ല, RSS-കാർ അവനാ കൊതിക്കുന്നവരല്ല, പക്ഷേ നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ ഉടനെ ആ അപ്പുറത്തിരിക്കുന്ന പിതാവ് പറഞ്ഞു, ആ ഹാ ഹാ ഹാ, മനസ്സിലായി മനസ്സിലായി, നിങ്ങൾ പലരും കൂടി ഞങ്ങളെ എന്താക്കി മാറ്റി, RSS-കാരാക്കി സംഘികളാക്കി മാറ്റി എന്നാണല്ലോ എൻ്റെ ധ്വനി. കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇതുവരെ രഹസ്യമായിട്ടുള്ള വേഴ്ചയായിരുന്നു അവിഹിത വേഴ്ച, ഇപ്പോൾ അത് പരസ്യമാക്കി അത്രയേ ഉള്ളൂ, ഏകദേശം എല്ലാം പരസ്യമായി കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. അവരെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് അച്ഛന്മാരൊക്കെ ഇട്ട് രണ്ട് പളങ്ങു വെച്ച് കൊടുക്കണം, അത് ഇവർ തന്നെ ചെയ്യുന്നുള്ളൂ, അതിന് ഉറപ്പാണ്. RSS-കാരെന്നെ പോയിട്ട് അവരെ വേഷം കെട്ടി ചെന്ന് വല്ല ഇവിടെ കുറച്ച് കറുത്ത ചായയൊക്കെയും പുരട്ടി മീശയും പഠിച്ച് കളഞ്ഞ് ഒരു താടിയും വളർത്തി തലയിൽ വെള്ളക്കെട്ടും കെട്ടിയിട്ട് പോയിട്ട് നല്ല ഇടി വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും അത് ഇവിടെ SDPA-കാരാണ് ചെയ്തത്,
മുസ്ലിം തീവ്രവാദികളാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളിത് രക്ഷിക്കാൻ പോണു എന്ന് പറഞ്ഞ നാടകം പോലും നമുക്കിനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഞാൻ ഇവിടെ ഇത് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വന്ന ഈ അമ്മമാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതോ കന്യാസ്ത്രീകളല്ല, അത് അനുപമ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ മുഖം എല്ലാവർക്കും കാണാപ്പാടമാണ്. കാരണം അവിടെ അവരവിടെ നിന്നിട്ട് സത്യാഗ്രഹം നടത്തുന്ന സമയത്ത് ജനങ്ങളോട് സംവദിച്ചിരുന്ന, ടി വിക്കാരോടും മറ്റുള്ള മാധ്യമങ്ങളോടും സംവദിച്ചിരുന്ന ഈ അമ്മയാണ്. കാരണം ആ മുഖം അവർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സീനിയറായിട്ടുള്ളൊരു നൺ സിസ്റ്ററാണ്. അപ്പോൾ അവർ പറയുന്നത് കേട്ടല്ലോ, അത് നിങ്ങളെ കേൾപ്പിച്ചു തരിക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. വാസ്തവത്തിൽ ഇനിയിപ്പോൾ നമുക്കിന്ന് കിടന്നുറങ്ങാം. രാത്രി സമയത്രേ ഓമ്മോ സമയം 9:49. ഏതായാലും അച്ഛനും ആൾക്കാരെയും സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുക. ചാമിയാർക്ക് ഉറക്കുമല്ലോ എന്നർത്ഥം. അതിനുള്ളിൽ പല്ലുവേദനയുണ്ട്. ആൻറ്റിബയോട്ടിക്ക് 3 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഭേദാണ്ട് ഭേദമുണ്ട് വിളിച്ചു വെച്ചോ പറഞ്ഞൊരു 3 ദിവസം ഇനി വാങ്ങിച്ചു കഴിച്ചോളാൻ, നല്ലതാണല്ലേ, മിഠായി വാങ്ങിച്ചു കഴിച്ചോളാൻ പറഞ്ഞ പോലെ പറഞ്ഞത് 3 ദിവസം ഇനി കഴിച്ചോളാൻ. നടക്കുന്ന സമയത്ത് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല, പുറത്തിറങ്ങി അവർ വിചാരിക്കുക എന്ത് ഈ സാമ്യം തുള്ളി അടിച്ചിട്ടാണ് നടക്കണേ, ഇങ്ങനെ ഒരു തരം കൃങ്ങാലിച്ചിട്ടാണ് നടക്കുന്നത് ഏതായാലും. പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഇത് പങ്കുവെക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് രാത്രി 2 മണിക്ക് 3 മണിക്ക് എന്ത് വാർത്തയാണ് വരാൻ പോണേന്ന് അറിയില്ല. എന്തായാലും വീട്ടണ്ടാന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം ഇവർ ഈ കണക്കിന് ഇവർ പറയില്ലേ അഭയ കൊലക്കേസ്, അത് ഞങ്ങളുടെ പള്ളിക്കകത്ത് ഞങ്ങൾ 2 പേര് കൂടി, പൂതറാച്ചനും കൂതറാച്ചനും പിന്നെ മറ്റേ ഷെഡ്യൂരാൻ അച്ഛനും, ഷെഡ്യൂരാനല്ല കോട്ടൂരാൻ അച്ഛനും കൂടിയിട്ട് അവിടെ സ്റ്റെഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്ററുമായിട്ട് വ്യഭിചാരം നടത്തി. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, അത് വന്ന് കണ്ടു, അതും പള്ളിക്കകത്താണ്, അതിനെ ഞങ്ങൾ കൊന്നു, അതും പള്ളിക്കകത്താണ്, അതിനെ കൊണ്ട് കെട്ടിലിട്ടു, അതും പള്ളിക്കകത്താണ്, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറയില്ല. ഇതിനൊന്നും സാമൂഹികമായിട്ടുള്ള യാതൊരു ബന്ധമില്ലേ. ഇവരെ പള്ളിക്കകത്ത് ഇരുന്ന് എന്ത് കൊലവിളിയും വിളിക്കാമെന്നാണോ? ഞാനിപ്പോൾ ഈ ഇതിനകത്തിരുന്നിട്ട് ഇവിടുത്തെ ഒരു ഹൈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരാളെ, അയാളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലീസ് വരുന്ന ആളെ, ഇത് മറ്റേ ഇന്ത്യൻ മാസ് മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റലിജൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. നമ്മളിവിടെ ഇതൊന്ന് യൂട്യൂബിൽ ഇടുമ്പോഴേക്കും അവർ വിവരങ്ങൾ പിടികിട്ടും, അവരെ അനലൈസ് ചെയ്യും. ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യവസ്ഥിതിക്കത്തിലൊന്നും ഞാൻ സംസാരിക്കില്ല. വ്യവസ്ഥയെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥ അതുപോലെ നടക്കട്ടെ. പിന്നെ ഒറ്റപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ വിളിച്ചു പറയുക അത്രമാത്രം. ഏതായാലും വിടാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്കെന്താ എന്നുള്ള രീതിയിലുള്ള അത് പരിപാടി പറ്റില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ 2 കല്ലന്മാരെന്ന് പറയും. അവരവിടെ ഭാര്യയുണ്ട് ഭർത്താവുണ്ട്, ഭാര്യയുടെ പേര് പാറുന്നും ഭർത്താവിൻ്റെ പേര് മാണിയെന്നുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, മിക്കവാറും ആഴ്ചയിൽ 2 ഷോ നടത്തും. ഞാൻ ഇടി രണ്ടുപേരും അങ്ങോട്ടും അടിക്കും, ഭാര്യ ഭർത്താവിനെ അടിക്കും, ഭർത്താവ് ഭാര്യ അടിക്കും. നാട്ടുകാർ ചെന്നാലും ഇവിടെ രണ്ടുപേരും തല്ലുമ്പോൾ ഭാര്യ ചോദിക്കും നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ അവിടെയുള്ള മൈമ്പുള്ള മാധവൻ നായർ എന്നൊക്കെയും പറയും, 6 അടി 3 ഇഞ്ച് ഉയരൊക്കെയാണ് അങ്ങനെക്ക്, കണ്ടാൽ തന്നെ പേടിയാവും. എന്നെങ്കിലും വിളിക്കുമ്പോൾ എന്നെ വിളിക്കുക രമേഷ് എന്നൊക്കെയും വിളിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ആളെ. അങ്ങനെ വന്നിട്ട് രണ്ടെന്തെങ്കിലും പൊട്ടിക്കുക. അപ്പോൾ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം. അപ്പോൾ അങ്ങനെ പറയും, നോക്ക് പാറുവോ, നിങ്ങൾ എന്ത് വേണി ചെയ്തോ വീടിനകത്ത് തന്ന് അടി കൂടിക്കോ. വീടിൻ്റെ മുമ്പിൽ ഒന്ന് റോഡിൽ എല്ലാവരും കാണുന്ന പോലെ നിങ്ങൾ പച്ചത്തറി വിളിച്ച് പറയും, അടി കൂടും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വേലിക്ക് അകത്തല്ലേ, ഞങ്ങൾ തമ്മിലല്ലേ എന്ന് പറഞ്ഞാലും കാര്യമില്ല. നല്ല അടി വെച്ച് തരും കേട്ടോ, നല്ല അടി വെച്ച് തരും എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവിടെയുള്ള ഈ മറ്റേ വിഴുപ്പ് പാർട്ടികളോടും പറയാനുള്ളത്. നിങ്ങൾ പള്ളിക്കകത്താണെങ്കിൽ തെമ്മാടിത്തരം കാണിച്ചാൽ നാട്ടുകാരെ ഇടപെടും. അത് സംശയമില്ല. നമസ്കാരം.